ഓണത്തിൻ്റെ ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ല. ഓണവിശേഷങ്ങളും ഒപ്പം ഊഴത്തിൻ്റെ വിശേഷങ്ങളും നമുക്കൊപ്പം പങ്കുവയ്ക്കാനായി ഇന്ന് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത് ജിത്തു ജോസഫും ഭാര്യ ലിൻഡയുമാണ്. സ്വാഗതം രണ്ടുപേർക്കും. താങ്ക് യു. ഓണം എങ്ങനെയുണ്ടായിരുന്നു? അതിന് തുടങ്ങാം നമുക്ക്. കഴിഞ്ഞ രണ്ട് മൂന്ന് ഓണമായിട്ട് ഞങ്ങൾ അത് വീട്ടിൽ എൻ്റെ ബ്രദേഴ്സും എല്ലാവരുടെ കൂടി ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത്, ഞാനൊക്കെ ജീവിതത്തിൽ ഇന്നവരെ കുക്കിങ്ങിനൊന്നും സഹായിക്കുന്നില്ല, ഞങ്ങളൊക്കെ അരിഞ്ഞ് അതിൻ്റേതായ ഒരു ഒരു കൂട്ടായ്മ കൊണ്ടുവന്നിട്ടാണ്. കാരണം ഒരിക്കൽ ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും ചേട്ട അവരുടെ ഭാര്യ വീട്ടിൽ പോയി, അങ്ങനെ അങ്ങനെ ഒന്നിച്ച് നടക്കാറില്ല, പക്ഷെ കഴിയുന്ന ഒന്നിച്ച് കൂടാൻ നോക്കും. ഒരിക്കൽ പോയി ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഓണമുണ്ട്, അന്നെനിക്ക് തോന്നി ഇത് വേണ്ട. അതുകൊണ്ട് എല്ലാ തവണയും സഹോദരന്മാരും അമ്മച്ചിയും ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി അങ്ങനെ ഒരു ഓണമാണ്. ഇത്തവണയും അങ്ങനത്തെ ഒരു ഓണം തന്നെയായിരുന്നു. അപ്പോൾ ഊഴത്തിൻ്റെ വിജയത്തിൻ്റെ ഫ്ലേവറും കൂടെ ചേർന്ന ഒരു ഓണമായിരുന്നു ഇത്തവണ. അത് എങ്ങനെയായിരുന്നു? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മൈ ബോസ്, എൻ്റെ ഫസ്റ്റ് ഒരു മെയിൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ മൈ ബോസ് എൻ്റെ വിജയം. ആ ദിവസം ഞാൻ കാലിക്കട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫോണിൽ കൂടെ കുറേ കോളുകളൊക്കെ വന്നു, അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് വീട്ടിൽ വന്നു, നമ്മൾ കിടന്നുറങ്ങി, അതിനെ പുറത്തേക്ക് നോക്കി. അത് കഴിഞ്ഞ് മെമ്മറീസ് ആയിരുന്ന സമയത്തും ഇത് കഴിഞ്ഞ് ദൃശ്യം വന്നപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി. ദൃശ്യത്തിൻ്റെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേശ പിടിച്ചുകൊണ്ടിരിക്കും, ശരി ഓക്കെ നല്ലതല്ലേ കൊള്ളാം. കാരണം അവിടെ പിറ്റേ ദിവസം അതിൻ്റെ ഷിഫ്റ്റിംഗ് അല്ല മീൻസ് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്. എന്താണ് നടന്നത്? അപ്പോൾ ആരൊക്കെയോ വലിയ ബഹളമൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഒന്നും അത് എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാനെപ്പോഴും ലിൻഡയോടും പിള്ളേരും പറയും, ഓക്കെ നമ്മൾ വിജയങ്ങൾ വരും നല്ല കാര്യം, അതിൻ്റെ കൂടെ തന്നെ പരാജയങ്ങളും ഉണ്ടാവും. ഇത് രണ്ടും പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നമ്മൾ തുടക്കം തൊട്ടേ ആ ഒരു ലോ പ്രൊഫൈലിൽ അങ്ങ് പോയാൽ മതി. ശരിക്കും ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഭാര്യ തന്നെയാണ് ലിൻഡ അല്ലേ? കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഏറ്റെടുത്തിരിക്കുന്നു കുറച്ച് നാളുണ്ട്. ഇപ്പൊ ഊഴത്തിലും കോസ്റ്റ്യൂം ഡിസൈനിങ് ലിൻഡ തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? തുടക്കം ആകെ ഞാൻ ചെയ്യുന്ന പിള്ളേരുടെ ഡ്രസ്സ് കുറച്ചൊക്കെ ഒരു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ജിത്തു സിനിമയിലോട്ട് വന്നപ്പം ജിത്തു പറഞ്ഞു, നീ കുറച്ചൊക്കെ പിള്ളേരുടെയൊക്കെ ചെയ്യുമല്ലോ, നിൻ്റെയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ പിന്നെ നിനക്ക് ഭയങ്കര ലോൺലിനെസ്, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ പോകും, അപ്പോൾ പിന്നെ നീ വീട്ടിൽ ഒറ്റയ്ക്കാവും, അങ്ങനെ ഒരിത് നിനക്ക് വരണ്ട, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നീ നോക്ക്, ഇവരുടെ കൂടെ നിന്ന് നിനക്ക് പറ്റുമോ നോക്കുമെന്നും പറഞ്ഞ് ഡിറ്റക്റ്റീവിൻ്റെ സെറ്റിലും മമ്മിയാൻമയുടെ സെറ്റിലും ഞാൻ അവരുടെ കൂടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് പോയി. മൈ ബോസിലും വന്നപ്പം മമതയുടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യാം, മറ്റേത് മെയിൻ വേറെ ആളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരാളുടെ മാത്രം, അപ്പോൾ ആദ്യം തുടക്കം അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യൽ അല്ലാതെ മമതയുടെ ചെയ്തു. മെമ്മറീസ് തുടങ്ങി ഫുൾ ഒഫീഷ്യലായിട്ട് ചെയ്തു. മെമ്മറീസ് മെമ്പർഷിപ്പ് എടുത്ത് മെമ്മറീസ്, ദൃശ്യം, ലൈഫ് ഓഫ് ജോസൂട്ടി, ഇപ്പം ഊഴം. അപ്പം ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ എംപ്ലോയി പോലെ നിൽക്കണം, ഇട്ടിട്ട് പോവാൻ, അതായത് എത്ര പറഞ്ഞാലും ഇട്ടിട്ട് പോവുകയല്ലാത്തൊരു എംപ്ലോയി ഞാനായിരിക്കും. കാരണം എന്താ പറയുക, ഇപ്പം ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പുണ്ട് ശ്രമിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ അതെങ്ങനെയെങ്കിലും എന്നെ അറിയിക്കാതിരിക്കാൻ നോക്കും. ഞാനെപ്പോഴും ഞാൻ പറയും ലിൻഡ ഒരു നമുക്കൊക്കെ തെറ്റ് പറ്റുന്നതാണ്, തെറ്റ് വരും പറയണം, പറഞ്ഞില്ലേ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ചിലപ്പോൾ ലൈഫ് ഓഫ് ജോസ് ഊട്ടിയിൽ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കി, ഇങ്ങനെ ഞാൻ മോണിറ്റർ ചെയ്യുക, പുള്ളി ഇങ്ങനെ കറങ്ങി കിടക്കുക മോണിറ്ററിൻ്റെ സൈഡിൽ കൂടെ, പുള്ളിക്ക് എന്തോ ചെക്ക് ചെയ്യണം, അത് പ്രശ്നമാകും വർഷം എന്നറിയുന്നത്. ഞാൻ ചെന്താ പക്ഷേ ഒന്നുമില്ല സാധനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്താ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ പറ്റി എന്നാൽ അപ്പൂ പറയാണ്ടടിയ. അപ്പോൾ പുള്ളി സമ്മതിക്കുന്നില്ല, സാർ ഞാൻ വിളിച്ചിട്ട് രണ്ടുപേരും ഫയർ ചെയ്തു. എന്നിട്ട് ഈ ബാഗേജ് ഒക്കെ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുപോകും, അതായത് അവിടെ വീട്ടിൽ വേറെ ആവശ്യത്തിന് വേറെ ഉണ്ടല്ലോ. സിനിമയുടെയാണ് ഇതിന്റെ ബാക്കി റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ, വീട്ടിലേക്ക് വാ കാണിച്ചു. പുള്ളിയും മോത്തറിയായി കാണിക്കും, ഞാനും അപ്പൊ കാണിക്കും, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് എക്സ്പ്രസ് ചെയ്തത് അങ്ങ് തീർക്കാം. പുള്ളി അങ്ങനെ ഇപ്പം വേറൊരു മേഖലയിലേക്ക് കൂടെ പുള്ളി കിടക്കുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പോകുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതെന്താണ് ഇങ്ങനെ വേറൊരു മേഖല എന്നൊന്നും പറയാറൊന്നും ആയില്ല. സിനിമ ചർച്ച വീട്ടിൽ വന്നപ്പം പിന്നെ ഈ സ്ക്രിപ്റ്റുകൾ ഒരുപാട് വായിക്കും. പിന്നെ ജിത്തു ആദ്യം എഴുതിയിട്ട് ഒരു 10 പേജ് എഴുതി അല്ലെ 10 സീൻ എഴുതി കഴിയുമ്പോൾ നീ ഒന്ന് വായിക്കുക, ഒരു ഫീഡ്ബാക്ക് പറയുന്നൊന്നും എടുക്കണമെന്നുമില്ല, പറയുമ്പോൾ നല്ല വഴക്കും ഉണ്ടാകുന്നുണ്ട്, എന്നാലും എപ്പോഴും വന്ന് പറയും, എടുക്കാറുണ്ട്, നല്ലതാണെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഇതും വെച്ച് ഞാൻ ചുമ്മാ ഒരു പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴോ ഒരു തോട്ട്, ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞുള്ള ഒരു ലൈഫ്, അതിന് മുമ്പുള്ള ഒരു ലൈഫ്, പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻസ്,
അങ്ങനെ ഒരു വെറുതെ ഒരു തോട്ട്, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ വെറുതെ സോഫയിലിരുന്ന് ഓർത്താനും പറഞ്ഞു. ഞാൻ ജിത്തു കൊണ്ട് പോകുന്നു, ഞാനൊരു തോട്ട് പറയട്ടെ. അപ്പം അവളുടെ ഒരു തോട്ട് അങ്ങനെ പറയുമായിരിക്കും വിചാരിച്ചായിരിക്കും, അങ്ങനെ കേൾക്കും വിചാരിച്ചു. ആ അപ്പോൾ ആദ്യം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആ നീ പറ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് ഇതാ ഇത്രയേ ഉള്ളൂ ത്രെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സോഫയെന്ന് പതുക്കെ ഒന്ന് ചാരിയിരുന്നു, അലസമായിട്ടിരുന്ന ആൾ കുറച്ച് നേരെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് തോന്നി കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് സീക്വൻസുകൾ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജിത്തു എന്നെ ഇങ്ങനെ നോക്കി, അവളും സീക്വൻസ് വരെയൊക്കെ ആയി എന്നുള്ള ഒരു അർത്ഥത്തിൽ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചുമ്മാ ഒരു രസത്തിന് കേട്ടോന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാനിത് ചുമ്മാ പേപ്പറിടാം. ഒന്നാമത് ജിത്തു പാപനാശം ഷൂട്ട് ചെയ്യുന്ന സമയം, അതിന് ഞാൻ കോസ്റ്റ്യൂം ചെയ്യുന്നില്ല. അപ്പം മോള് ഹോസ്റ്റലിൽ പോയി. അപ്പോൾ എനിക്ക് കുറേ സമയം എനിക്കൊരു ലോൺലിനെസ് ഒക്കെ വന്നപ്പം ഞാൻ ചുമ്മാ വെറുതെ ഇത് തോന്നിയപ്പോൾ വെറുതെ ഒരു രസത്തിന് ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പം ആ എഴുതിയത് എൻ്റെ കയ്യിലുണ്ട്, ഓൾമോസ്റ്റ് ഒരു ഫുൾ ഒരുമാതിരി ഫുള്ളാക്കിയ ഒരു സാധനമുണ്ട്. എന്നിട്ടാണ് ഞാൻ തോട്ടം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയത്, സീക്വൻസുകളെന്നും പറഞ്ഞ് പറഞ്ഞു തുടങ്ങി. അപ്പം ചിത്ര സീക്വൻസൊക്കെ ആയിട്ട് പറഞ്ഞു, നീ വർക്ക് ചെയ്യുക നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സീരിയസ് ആയിട്ടാണോ നീ പറഞ്ഞു? ആ നീ നോക്കുക എന്തായാലും. അപ്പം എനിക്കും ഒരു കോൺഫിഡൻസ്, ഇങ്ങനെ ഒരാൾ വീട്ടിലുള്ളതുകൊണ്ട് നീ ഇപ്പം ചവറ എഴുതി വെച്ചാലും ഒന്നെങ്കിൽ ആ ഇത് കൊള്ളില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും നന്നാക്കാമെന്ന് പറയുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചുമ്മാ അപ്പോഴും ഞാൻ എഴുതിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്യാം ബാക്കി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊരു ഒരു ഒരു സ്പിരിറ്റായി. അത്രയും പറഞ്ഞല്ലോ എന്ന് ഓർത്ത് പിന്നെ അത് ആലോചിച്ച് ഞാൻ എഴുതിയതിലെ കറക്റ്റ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ്. അപ്പോൾ എന്നോട് ജിത്തു പറഞ്ഞു, നീ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ആക്കാനോ അങ്ങനെയൊന്നും നിനക്കറിയില്ല, സിനിമാറ്റിക് ട്രാൻസിഷൻ ഒന്നും നിനക്കറിയില്ല, നീ നിനക്ക് തോന്നുന്നത് നിനക്ക് നിൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ നിനക്ക് ആ കഥയിൽ നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഫോമിലാക്കി അത് ഷൂട്ട് ചെയ്താൽ ഒരു 3 മണിക്കൂർ കാണും. പക്ഷേ അതുമാത്രമല്ല, എനിക്ക് ഞാൻ ആസ് എ റൈറ്റർ ഞാൻ ഭയങ്കര മടിയനാണ്. അപ്പം ഞാനിങ്ങനെ പണ്ടൊക്കെ മമ്മി അമ്മയൊക്കെ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എഴുതാതിരിക്കാനൊരു കാരണം തപ്പി നടക്കുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ആയിരിക്കും ലിൻഡ ഇങ്ങനെ ലിൻഡ എലിഞ്ഞിട്ടിലേക്ക് പോയി, ജിത്തു എലിഞ്ഞിക്ക് പോയി ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? ആ ശരി പോയി, പിന്നെ അതാ കാരണം എഴുതാതിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഈ പാർട്ടി ഇങ്ങനെ തരും, രാവിലെ 5 ആകുമ്പോൾ ഞാൻ ആള് സൈഡിലില്ല, എവിടെയാണ് എഴുന്നേറ്റ് അടച്ചിട്ടുണ്ട് പൈസ എഴുതുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് എഴുതാ, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ലല്ലോ. നല്ല നല്ല ഡയലോഗ്സ് ഉണ്ട്, നല്ല സീക്വൻസുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് പ്രശ്നം. ആൻഡ് ഷീ ഈസ് വെരി എക്സ്പെൻസീവ്. കഴിഞ്ഞ ദിവസം ഞാൻ വഴക്കുണ്ടാക്കി, ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു സോങ് കട്ടിനകത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ ഇത് എന്തുദ്ദേശിച്ച? ഇതൊരു കൊച്ചു സിനിമയാണ്, ആ ഫാഷൻ ഷോ സെറ്റ് ചെയ്യണേ ആ 10-30 ലക്ഷം രൂപ. നീ പ്രൊഡ്യൂസർ നശിപ്പിക്കാറുണ്ട്. ഞാൻ ഇത് മലയാള സിനിമയാണ് പറഞ്ഞു, മയത്തിന് പിടിക്കും മയത്തിന് പിടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കരിയർ പോസ്റ്റ് ദൃശ്യം പ്രീ ദൃശ്യം എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ പറയാം, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ പേഴ്സണലി, അത് എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ സിനിമകളിൽ എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട സിനിമ മമ്മി ആൻഡ് മീ, ലൈഫ് ഓഫ് ജോസൂട്ടി. കാരണം അതിനകത്തൊക്കെ ജീവിതമുണ്ട്, എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഓക്കെ ദിലീപിനെ ഒരു ലുങ്കിയൊക്കെ ഉടുപ്പിച്ച് ഒരു നാട്ടുമ്പുറ ബാക്ക് ഡ്രോപ്പും കൊടുത്തിട്ട് ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ജീവിതം മാത്രം എന്ന് കൊടുത്തിട്ട് പോലും ആൾക്കാർ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. എന്നിട്ട് ഞാൻ ഒരു പയ്യൻ വിളിച്ച് ചോദിക്കുക, ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് അല്ലേ എന്നാലും എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അവസാന എന്നിട്ട് വേറൊരു പയ്യൻ വിളിച്ചിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനത്തെ സിനിമ ഒന്നും ചെയ്യരുത്, ചേട്ടൻ വല്ല ത്രില്ലർ ചെയ്താൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യും, ഞാനത് എന്താണ് എൻ്റെ സിനിമ എന്ന് തുറന്ന് പറയാറുണ്ട്. അപ്പോൾ ത്രില്ലർ അല്ല എന്ന് പറഞ്ഞാൽ മോൻ കാണണ്ട, വെറുതെ ഇപ്പോൾ മോൻ്റെ പൈസ കളയണത്, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് കാരണം എനിക്ക് ബോറടിക്കും, എനിക്ക് എല്ലാത്തരം സിനിമകളും, കുട്ടികൾക്കുള്ള സിനിമ ചെയ്യണം, ഹൊറർ സിനിമ ചെയ്യണം, അങ്ങനെ എന്ത് സിനിമയും ചെയ്യണം, ഏത് തരങ്ങാണേലും ഞാൻ റെഡിയാണ്, ഡിഫറെൻ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൃശ്യം ദൃശ്യം ദൃശ്യം. അപ്പോൾ ദൃശ്യം ഒരു ബ്ലെസ്സിങ് ആണ്, അറ്റ് ദ സെയിം ടൈം അതൊരു കേഴ്സുമായി മാറി. അപ്പോൾ അത് അതിൻ്റെ ഒരു പോസ്റ്റ് ദൃശ്യമാണ് ശരിക്കും ഊഴം ഇപ്പം വന്നിരിക്കുന്നത്. ആ പക്ഷേ ഇതിനെയും ആൾക്കാർ ഇതിനകത്ത് കുറച്ച് ആക്ഷനും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ത്രില്ലർ ഇതുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഞാൻ ഈ റിവ്യൂസ് കണ്ടതിനകത്ത് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. ഇതിനകത്ത് സസ്പെൻസ് ഒന്നുമില്ല, പക്ഷേ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈനറാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആ റിവ്യൂസൊക്കെ വന്നത്. ഇതൊരു ഇതാണ് എനിക്ക് അതാണ് വേണ്ടത്, ആ സസ്പെൻസ് ഒന്നുമില്ല, ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ്, ഒരു ആക്ഷനും ഇതുപോലെ. ഇന്ന് ഒരാളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രതികാര കഥ പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞ ഒരു നീറ്റ് റിവെഞ്ച് സ്റ്റോറി എന്ന് പറഞ്ഞു, അതാണ് ഞാൻ കേൾക്കാനായി. ഒരു നീറ്റ് ഫിലിം ഫാമിലിയായിട്ട് വന്നിരുന്ന് കണ്ടുപോകാൻ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സാധനം, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് സീതയുണ്ട്, തമിഴിൽ സീതയുണ്ട്, നീരജ് മാധവ് ഉണ്ട്, പിന്നെ മേനോൻ സാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം ലൈഫിലെ വലിയൊരു, പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ
മേനൻ സാറിന് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട്, അസിസ്റ്റൻ ഡയറക്ടറാകോ, അന്ന് ഫാദറൊക്കെ എം എൽ എ വേണ്ടി വേണം ടി എൻ ജേക്കബിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പണ്ടൊരു മേനൻ സാറിനോട് ഒരിക്കൽ പറഞ്ഞു, അടുത്തതായിട്ട് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ട്? എന്തെങ്കിലും ഒരു ആക്ച്വലി ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ്, രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് റെഡി ഉണ്ട് അല്ലേ, മൂന്ന് ലിൻഡയുടെ ഉൾപ്പെടെ മൂന്ന് സ്ക്രിപ്റ്റ് റെഡി ഉണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് ഒരു തമിഴ് ഹിന്ദി പ്രൊജക്ട്സുകളുടെ ഡിസ്കഷൻ ഉണ്ട്. ഞാൻ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം മക്കളൊക്കെ പിള്ളേർ, മോള് മദ്രാസിലാണ് സ്റ്റെല്ല മേരീസ് കോളേജിൽ ഇപ്പം സെക്കൻഡ് ഇയർ ഡിഗ്രി ആയി, മറ്റേ മോള് ഇപ്പം ടെൻത്തിൽ രാജഗിരിയിൽ. മക്കൾക്ക് ഈ വഴിക്ക് വല്ല താല്പര്യമുണ്ടോ? അതാണ് ഏറ്റവും വലിയ രസം. ആണോ? മൂത്തയാള് എവിടെ ഒരിക്കലും ഒരു ചെറിയൊരു പുള്ളി സ്കൂൾ ബസ്സിൽ പോയപ്പോൾ അവിടെ ഒരു സൈക്കിൾ നന്നാക്കുന്ന കടയിൽ നിന്നൊരു പയ്യനെ കുറിച്ച് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു 15-20 സെൻറ്റൻസ് ഉള്ളൊരു ചെറിയൊരു ഇത് എഴുതി. ഈ ഭയങ്കര കൊള്ളാം, ഇംഗ്ലീഷിൽ എഴുതിയത് നല്ലതാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് വിജയ് എന്ന് പറഞ്ഞ, വിജയ് ജോർജ് എന്ന് പറഞ്ഞ ഒത്തിരി റിവ്യൂസൊക്കെ എഴുതുന്നത്. ഞാൻ പുള്ളിക്ക് അയച്ചു, പുള്ളി ഈ പ്രായം വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇടയ്ക്ക് സിനിമ എനിക്ക് ഡയറക്ഷൻ ഇവിടെ ലൊക്കേഷന് വന്ന എഡിറ്റിങ്ങിൻ്റെ എഡിറ്ററിലൂടെയാണ് നടക്കുന്നത്. ഒരു ആണുങ്ങളുടെ സ്വഭാവമാണ് പുള്ളിക്ക്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഡയറക്ടറാണ് എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലൊരു എഡ്യൂക്കേഷൻ, എന്തെങ്കിലും നല്ലൊരു കോഴ്സ് എടുക്കുക, എം ബി എ എന്തെങ്കിലും എടുത്ത് ഒരു വർഷം വർക്ക് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ അവൾക്കൊരു ഇതായിരിക്കും. പക്ഷേ ഈയിടെ വന്നിട്ട് അവൾ ലിൻഡയോട് ആദ്യം പറഞ്ഞല്ലേ ഒരു ത്രില്ലർ സ്റ്റോറി വന്ന് എന്നോട് പറഞ്ഞു, ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ഇച്ചിരി അതിനകത്ത് ഫാൻറ്റസി ഫിക്ഷൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഫിക്ഷൻ എലമെൻ്റ് മാറ്റിയിട്ട് അത് റിയൽ ആക്കുക, അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും നമുക്ക്, അത് വർക്ക് ചെയ്യുക. അങ്ങനെ പഠിക്കാൻ പറഞ്ഞു. ഇപ്പം ബി കോമിന് പഠിക്കുന്ന ആളെ ഫ്രീ ടൈമിൽ അവിടെ ഇരുന്ന് എഴുതുന്നൊക്കെ ഉണ്ട് എന്തൊക്കെയോ, പക്ഷേ രസമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ലിൻഡയോട് പറഞ്ഞു, ലിൻഡ അവൾക്ക് ഡയറക്ഷൻ, അപ്പം ഈ കഥ അവൾക്ക് ചെയ്യാനാണോ അതോ എനിക്ക് തരാനാണോ, അതാണ് എനിക്ക് ഡൗട്ട്. പക്ഷേ ഈയിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിളി പറഞ്ഞു എനിക്ക് എഴുതാനാണ് കൂടുതൽ താല്പര്യം. ഞാൻ വെരി ഗുഡ് മോൾ എഴുതിക്കോ, എനിക്ക് അറിഞ്ഞിരിക്കുന്നു നല്ല സ്ക്രിപ്റ്റ് തരുവാണെങ്കിൽ. വീട്ടിൽ ഈ സിനിമയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ പറഞ്ഞ പോലെ കർഷക ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ വന്ന് സിനിമ ഒരു ഒരു പാഷനായപ്പോൾ വീട്ടിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു? എൻ്റെ ഫാദറും മദറും ഭയങ്കര ഇതാണ്, നിനക്ക് ഏതാണ് ഫാദർ തന്നെ എഞ്ചിനീയറിങ് വിടണമെന്നായിരുന്നു, നിനക്ക് ഏതാണ് താല്പര്യം അതിൽ നീ പോവുക, അതിൽ ബെസ്റ്റ് ആകാൻ നോക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സിനിമയിലേക്കൊക്കെ ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, ആക്സിഡൻ്റലി പള്ളിയിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ വെച്ച് കണ്ടു. അപ്പോൾ അത് പ്രശ്നമായി. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്ന്, ആക്സിഡൻ്റ് അല്ലായിരുന്നു, അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിനോട് ചോദിച്ചു സിനിമയല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. ഞാനത് എന്താ പറയുക, ഓരോ രാജാക്കന്മാർ ചെങ്കോലും കിരീടവും വരെ എന്നാ പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി കളയുന്നത് ഈ സിനിമ വീട്ടില ബോട്ട് എന്ന് പറഞ്ഞു ഞാൻ വിട്ടു. സീരിയസ്ലി സിനിമ വിട്ടു ഞാൻ. പിന്നെ ഒരു രണ്ട് വർഷം ഞങ്ങളുടെ ഒരു പ്രണയകാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ വീട്ടിൽ വീട്ടിലൊക്കെ ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ മദറിനെ കൊണ്ടേ കാണിച്ചു, എൻ്റെ സിസ്റ്ററിനെ കാണിച്ചു പള്ളി വന്നത്, ഇതാണ് ഞാൻ പ്രണയിക്കാൻ പോകുന്നത് ചോദിച്ചിട്ടില്ല, ആ സംസാരിച്ചു പ്രണയിക്കാൻ പോകുന്നത്. ആ കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്, എന്തായാലും ചെയ്യുന്നു ചെയ്യുന്നു, സീരിയസ് ആണോ, അതാണ് നീ പഠിക്കേ എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ വീട്ടിൽ മമ്മിയൊക്കെ ആയിട്ട്, മമ്മിയൊക്കെ ഇങ്ങനെ ഇവർക്ക് ഇച്ചിരി മമ്മിയൊക്കെ ഇച്ചിരി ഓർത്തഡോക്സ് ആണ്, ഞാൻ തന്നെ വേണേ നേരിട്ട് വന്ന് സംസാരിക്കും, അയ്യോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എത്രത്തോളം സീരിയസ് ആണെന്നറിയാമല്ലോ. അപ്പോൾ അവർ പിന്നെ അധികം സംസാരമൊന്നും വേണ്ട, ഞാൻ പിന്നെ വല്ലപ്പോഴും ഒന്ന് ഫോൺ വിളിക്കാൻ, അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ വിളിക്കാനുള്ള പെർമിഷൻ മേടിച്ചെടുത്തു. അന്ന് പിന്നെ മൊബൈൽ വാട്സാപ്പ് ഒന്നും ഇല്ല, ലാൻഡ് ലൈൻ. അപ്പോൾ അവിടെ ഫോൺ വരുമ്പോൾ ലാൻഡ് ലൈനിൽ ഇരിക്കും, മമ്മി തൊട്ടപ്പുറം അടുത്ത് വന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു, അയ്യോ ഫാദറും മരിച്ചുപോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ നാട്ടിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോണത് അവിടെ, അത് ഉദ്ദേശിച്ച പോലെ വർക്കൗട്ടായില്ല, അവിടെ ഈ റബ്ബറിൻ്റെ വിലയൊക്കെ പോയപ്പോൾ ഉദ്ദേശിച്ച പോലെ പോയില്ല. അപ്പം കൃഷിയുണ്ട്, ജീവിക്കാൻ വരുമാനമുണ്ട്, പ്രത്യേകിച്ചൊന്നും എനിക്ക് പിന്നെ കൃഷിയോട് വലിയ താല്പര്യമില്ല. രാവിലെ മോള് സ്കൂൾ, അത് മൂത്തയാളുണ്ടായി, മൂത്തയാൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഉറക്കമാണ്, എഴുന്നേറ്റിട്ടുണ്ടാവില്ല, ഞാൻ ലേറ്റായിട്ട് സിനിമ കണ്ടിട്ട് കിടക്കുന്നത്. ഉച്ചയ്ക്ക് വരുമ്പോൾ ഊണ് കഴിഞ്ഞിട്ടുള്ള ഉറക്കമായിരിക്കും. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഈ പാർട്ടി എപ്പോഴും ഉറക്കമെന്നുണ്ട്. അവസാനം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാഡിമാർക്കൊക്കെ ഓഫീസുണ്ട്, നമ്മുടെ ഡാഡിക്ക് ഓഫീസൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ, ഒരു നമുക്കൊരു ഒരു നമ്മളൊരു യൂസ്ലെസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം, റബ്ബർ തോട്ടമാണ്, അത് വെട്ടാൻ ആളുണ്ട്, ഞാൻ എന്നാ ചെയ്യാനാ, ഞാൻ എനിക്ക് വെട്ടാനൊന്നും അറിയില്ല, ഞാൻ പെട്ട് വെട്ടുമില്ല.
അപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇറങ്ങാൻ തുടങ്ങി രാവിലെ. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കുറച്ച് കടകളൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ പോയിരുന്ന് പുള്ളി വർത്തമാനമൊക്കെ പറയും. വൈകുന്നേരം മോള് വരുമ്പോൾ ചില സിനിമകളിൽ ഒരു സീൻ പോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വന്നു. അവിടെ വന്നിങ്ങനെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ കരണത്തിൻ്റെ ബ്രോഷർ, അപ്പം ഈ അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ബ്രദറുടെ ഒരാൾ ബിസിനസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം ഞാൻ ഇതിനകത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതും നടക്കുകയില്ല, ആ കൂടെ സ്റ്റക്കായി. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഈ കരണത്തിൻ്റെ ബ്രോഷർ കണ്ടപ്പം ഞാൻ ചോദിച്ചത് തന്നെ, അപ്പം പിന്നെ ആ ജയരാജ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാടാ, കസിൻ പറഞ്ഞു, ഗീതശേഷി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആയാലും. അപ്പം എൻ്റെ പറഞ്ഞു ജിത്തുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡയറക്ടറാണോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതൊക്കെ വിട്ടു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത്. ഞങ്ങളെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. രണ്ട് ദിവസം കഴിഞ്ഞപ്പം വിരമിച്ചിട്ട് കോള്, എടാ ഞാൻ ജയരാജുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവന് ജീവിക്കാൻ വേറെ മാർഗമുണ്ട്, അവനുണ്ട് തോട്ടമൊക്കെ ഉള്ളതാണ്, ആ എന്നാ വന്നോളാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അല്ല ഞാനങ്ങനെ ലിൻ്റെ പറഞ്ഞായിരുന്നു പറഞ്ഞു, ഞാൻ ഓർത്തു ഞാനൊന്ന് ട്രൈ ചെയ്തേക്കാം. അങ്ങനെ പോയി ഫസ്റ്റ് സിനിമ ഇത് ചെയ്യുന്നു, വർക്ക് ചെയ്തു. സെക്കൻഡ് സിനിമയിലേക്ക് വർക്ക് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും എനിക്കൊരു ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റെ ഒരു കഥ സെലക്ട് ചെയ്തു. രസമെന്ന് അറിയാം ആ കഥ ഈ ഊഴമാണ്, ഇതാണ് ഊഴം. അന്ന് വേറൊരാളെ വെച്ചിട്ട് വേറൊരു ഹീറോയിനെ വെച്ച് ചെയ്യാനായിട്ട് ഞാൻ കഥ കൊടുക്കുകയാണ്. അപ്പം ഡയറക്ടർ നമ്മുടെ ഒരു സുഹൃത്ത്, പ്രൊഡ്യൂസർ ഈ മഹി എന്ന് പറയും, എൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ പ്രൊഡ്യൂസർ. ഒന്നര വർഷം ആ പ്രൊജക്റ്റുമായിട്ട് നടന്ന് ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സബ്ജക്റ്റ് മാറ്റാം എന്ന് തീരുമാനമായി. അതായത് ആ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ മാത്രം അന്ന് രാത്രി 11:30 വന്നിട്ടുണ്ടായപ്പോൾ എനിക്ക് രാവിലെ എങ്ങനെയെങ്കിലും ആണ്, ഞാൻ പോകേണ്ടയാളാണ്, അവർക്കും വിഷമം, മഹിയേട്ടനും ഒക്കെ വിഷമം. ഞാൻ ശരിക്കും ലിറ്ററലി കരഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. രാവിലെ എന്നിട്ട് ഇവിടുന്ന് പുറപ്പെടാൻ നേരത്ത് ഞാൻ ലിൻഡയെ വിളിച്ചിട്ട് പറഞ്ഞു ഐ എം ഔട്ട്, പ്രൊജക്ട് ഇതിൽ നിന്ന് ഔട്ടായി. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ കഥയാണ്, ഞാൻ കഥാകൃത്ത്, റൈറ്റർ വേറെയാണ്. കാരണം ആ റൈറ്റർ എഴുതിയത് വേറൊരവസ്ഥയിലേക്കായിപ്പോയി, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ അന്ന് ബസ്സിനാണ് അവിടെ ഇവിടെ ഞാൻ ബസ്സിന് എത്തിച്ചിരുന്ന അവിടെ ഇറങ്ങി ഞാൻ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ വീടിൻ്റെ ബാൽക്കണിയിൽ ഇൻ്റെ നിൽപ്പുണ്ട്. ഞാൻ നടന്ന് ആ ഗേറ്റിനകത്തോട്ട് ചോദിച്ചു, ഇവിടെ അകത്തേക്ക് കയറിപ്പോന്നുണ്ട്. ഞാൻ നേരെ അകത്ത് ചെന്ന് ബെഡ്റൂമിൽ ചെന്നപ്പം അവൾ ബെഡിൽ കിടന്ന് കരച്ചിലാണ്. അതായത് ഒരു ശ്രമം നടത്തി ഒരു പ്രൊഫഷനിലേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോൾ അതും ഇല്ലാതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കരഞ്ഞു, എനിക്കൊന്ന് സഹിക്കാൻ പറ്റാതായിപ്പോയി. അമ്മച്ചി കൂടി വന്നു, അമ്മച്ചി എന്നെ പ്രശ്നം പറഞ്ഞു, ഇതാ അമ്മച്ചി നീ എന്തിനാണ് വിഷമിക്കണേ, നമ്മുടെ തോട്ടത്തിൻ്റെ മൂല വിറ്റിട്ടാണ് നിനക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ പടം പ്രൊഡ്യൂസ് ചെയ്യും, നീ ഇതുണ്ട്. സിനിമ എന്നാന്നൊക്കെ അറിയാം, സിനിമ പിടിച്ചാലുള്ള അപകടവും അറിയാം. ഒരിക്കലും അത് ചെയ്യാൻ ഇപ്പൊ രണ്ടാമൊന്നുകൂടെ ആലോചിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി ചിലപ്പോ പറയും വേണ്ട മോനെ അത് ചെയ്യണ്ടെന്ന് പറയുമെങ്കിലും എന്നെ ആ ഒരു പോസിറ്റീവ് എനർജി തന്നു. ഞാൻ ഡിക്റ്റേറ്റീവ് വർക്ക് റഫ്ലി ഒക്കെ ചുമ്മാ പാരലലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയിലേക്ക് കയറി തുടങ്ങിയപ്പോൾ വീണ് ഞാൻ ഡിക്റ്റേറ്റീവ് എടുത്തു. ഇതിൻ്റെ ഈ മഹേട്ടൻ ഈ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഔട്ടായ അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ അസോസിയേറ്റ് ആയി. ഞാൻ പുള്ളി വിളിച്ചു എനിക്ക് കഥയൊന്ന് പറയാനുള്ള സൗകര്യം. കഥ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് തുടങ്ങി. കഥ കേട്ടപ്പോഴേ അപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ വേണമല്ലോ, അപ്പം ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അവിടുന്ന് എൻ്റെതായ രീതിയിൽ സ്ഥലം വിട്ടിട്ടുണ്ട്. അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഥ പറഞ്ഞു, ഓക്കെ പറഞ്ഞു, പ്രൊഡ്യൂസർ ആരാ ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടിയാണ് അമേരിക്കയിലാണ്. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ട് സിറ്റിംഗ് കൂടെ മുന്നോട്ട് പോയപ്പോൾ മഹിയേട്ടൻ എന്നെ വിളിച്ചു, സുരേഷ് ഗോപിയുടെ പടം ജിത്തുവാണ് പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടാണ് മെയിനായിട്ട്, ഞാനും കൂടെയുണ്ട്, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷം. അതുകൊണ്ടൊരു ഗുണം എന്തായെന്നറിയോ, മറ്റേതൊരു കഥാകൃത്തായിരുന്നെങ്കിൽ ഞാനൊരു കഥാകൃത്തായിട്ട് അങ്ങ് ചിലപ്പോൾ കുറച്ചൊരു സ്ക്രിപ്റ്റ് എഴുതുമായിരിക്കും പല സ്റ്റേജ്. ഇത് ഞാൻ ലാൻഡ് ചെയ്ത റൈറ്റർ ഡയറക്ടർ ആയിട്ട് തന്നെയാണ് ലാൻഡ് ചെയ്തത്. ഇന്നും മഹേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന അവിടെ ഒരു സീറ്റുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. സുരേഷ് സാറിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം മമ്മി അമ്മിക്ക് വന്നപ്പോഴും പുള്ളി പറഞ്ഞു എന്നോ ചിത്തു ഞാൻ ചെയ്യാം, എന്നെ വലിയ കാര്യമാണ് അത്, നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്ര വലിയ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടാലും എത്ര വലിയ ആർട്ടിസ്റ്റിനെ കണ്ടാലും മഹിയേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയ ചേച്ചി ഗീതമ്മ ചേച്ചി, അവരെന്ത് പറഞ്ഞാലും, കാരണം ഞങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ചത് ഇങ്ങനെ കുറച്ച് പേരാണ്. വളരെ സെൻസിറ്റീവ്, ഭയങ്കര സോഫ്റ്റുമാണ്. ഇത്രയും നാളത്തെ ഈ ഫീൽഡ്, ഇത്രയും ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്നിട്ടും അത് പോയിട്ടില്ല അല്ലേ? ഇല്ല, അത് പോകാൻ പറ്റത്തില്ല. കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ എന്ന് അല്ലെങ്കിൽ നിന്റെ ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല. ഞങ്ങൾ മാറി, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പോകില്ലേ? അപ്പോൾ എന്തായാലും നല്ല കുറേ നിമിഷങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി. ഓണത്തിൻ്റെ ഈ സെലിബ്രേഷൻ കഴിഞ്ഞ് ഇപ്പം ഓണത്തിന് തൊട്ട് മുമ്പാണ് ഊഴം ഇറങ്ങിയത്. എന്നാലും ഊഴത്തിൻ്റെ വിജയത്തിൻ്റെ സയൻസും കണ്ടു തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ഒരു സക്സസ്സും ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സും ലിൻഡയുടെ പ്രോജക്റ്റും എല്ലാറ്റിനും കൂടി ആശംസകൾ നേരുകയാണ് രണ്ടുപേർക്കും.